ഈ സൈഡ് ഫുൾ എം സിയിലാണ് കേട്ടോ. കംപ്ലീറ്റ് ഇതാ വെൽഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ ബോഡി പാർട്സ് കംപ്ലീറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ വണ്ടിയുടെ ലുക്ക്, തമ്മിലുള്ള ഡിഫറൻസ് കണ്ട ഇത്. ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെ 220 അവസ്ഥ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ മനസ്സിലാവും. നമ്മളെ വണ്ടിയുടെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ഇളക്കി വീട് നിറച്ച് വണ്ടിയായിട്ടുണ്ട്. ഓക്കെ, ഹിമാലയ ഇരിപ്പുണ്ട്, 220 സ്പ്ലെൻഡർ, പിന്നെ നമ്മളെ ബുള്ളറ്റ്. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. ഇനിയിപ്പോൾ വണ്ടിയിൽ കുറച്ച് പരിപാടി ഇവിടെ ചെയ്യാൻ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ആക്സിഡൻറ്റ് വന്നല്ലേ നേരത്തെ ഉണ്ടായിരുന്നൊരു ഞണുക്കാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗമല്ലേ എല്ലാ വണ്ടിയുടെയും ഈ ഒരു ഭാഗത്ത് ചെറിയ തുരുമ്പും കാര്യങ്ങളൊക്കെ ആയി, പെട്രോൾ ലീക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. സാധാരണ എല്ലാവരും എം സിയിലൊക്കെ ചൊട്ടിക്കാറാണ് പതിവ്. അതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇത് ചെയ്യുന്ന കൂട്ടം വിചാരിച്ച് കട്ട് ചെയ്ത് വെൽഡ് ചെയ്തിട്ട് ടാങ്കൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ വണ്ടിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് പേര് ചോദിക്കുന്ന ഡൗട്ടാണ് ഈ വണ്ടിക്ക് ഹിമാലയൻ്റെ എത്ര സീറ്റ് ഹൈറ്റാണ് കൂടുതലാണെന്നൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് രണ്ട് വണ്ടിയുണ്ട് എന്ന് കയറിയിരിക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മളെ വണ്ടി ഇരിക്കുമ്പോഴുള്ള എൻ്റെ കാലെത്തുന്നുണ്ട്, കാലിൻ്റെ രണ്ടറ്റവും ജസ്റ്റ് തട്ടിയിട്ടേ ഉള്ളൂ കേട്ടോ. അത്യാവശ്യം സീറ്റ് ഹൈറ്റ് നല്ല രീതിക്കുണ്ട്, ഗ്രൗണ്ട് എത്തി ഇതിലൂടെ കയറിയിരിക്കാം. ഇത് കയറിയിരുന്നത് എനിക്ക് പ്ലാൻറ്റഡ് ഫുട്ടാണ് കേട്ടോ, കാരണം എന്ന് വെച്ചാൽ സീറ്റ് ഹൈറ്റ് നല്ല കുറവാണ്. അത്യാവശ്യം ഷോർട്ടായവർക്ക് ഈ വണ്ടി കൊണ്ടു കിടക്കാം, പിന്നെ അത്യാവശ്യം ഹെവിയാണ്, കുറച്ച് ഹെവിയാണ് കേട്ടോ. പക്ഷേ വണ്ടി പവർഫുള്ളാണ്. നമ്മളെ സീറ്റും കാര്യങ്ങളൊക്കെ ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ബോൾട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് ടാങ്ക് ഇളക്കാനായിട്ട്. വലിയ പാടൊന്നുമില്ല കേട്ടോ ഇതിൻ്റെ ടാങ്ക് ഇളക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അതാ ടാങ്ക് ഊരി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലീക്കായാണ് ഇപ്പോൾ ചരിച്ചപ്പം. അപ്പോൾ ഇതാണ് ടാങ്കിൻ്റെ അവസ്ഥ. ഈ സൈഡ് ഫുൾ എം സിയിലാണ് കേട്ടോ. ടാങ്ക് കംപ്ലീറ്റ് ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ടോപ്പ് ക്യാപ്പ്, അതുപോലെ തന്നെ പെട്രോൾ സ്റ്റെയിനർ അടിഭാഗത്തുണ്ട്, കംപ്ലീറ്റ് ചെളിയാണ്. കത്ത് കുറച്ച് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഫുള്ളൊന്ന് അടിച്ച് അടിപൊളിയായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ആ ടാങ്ക് കാര്യങ്ങളൊക്കെ വണ്ടി വെച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടോ, ഇളകി പോകില്ലായിരിക്കും. അപ്പോൾ എന്തായാലും നേരെ ഇനി വാഷ് ചെയ്യാൻ കൊണ്ട് കൊടുക്കാം. അപ്പോൾ ആ വെൽഡ് ചെയ്യാനാണേ. അപ്പോൾ ആ ടാങ്ക് ഇതാ ക്ലീൻ ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എങ്കിലും ചെറിയ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്, എത്ര ക്ലീൻ ചെയ്താലും ചെറിയൊരു സ്മെല്ല് കാണുമായിരിക്കുമല്ലേ. വെൽഡ് ചെയ്യാൻ എത്രയാവും അറിയത്തില്ല, നോക്കാം. കംപ്ലീറ്റ് ഇതാ വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കി ഓരോ പട്ടയൊക്കെ വെച്ച് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് പെയിൻ്റ് അടിക്കാനാണ്. പെയിൻ്റ് അടിക്കാൻ എന്തായാലും ഒരു 2000-2500 ആവുമെന്നാണ് തോന്നുന്നത്. ടാങ്ക് സെറ്റാക്കിയിട്ടുണ്ട്, കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നത് കേട്ടോ ഇതൊന്ന് ചെയ്യാനായിട്ട്. എന്തായാലും ഈ കൂട്ടത്തിൽ ചെയ്തതാണ്. അപ്പോൾ പറഞ്ഞു തന്നത് ഹെഡ്ലൈറ്റ് 4200 ആവും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് എല്ലാം കൂടി ചെയ്ത് വരുമ്പോൾ എന്തായാലും ഒരു അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആവും. അതുകൊണ്ട് തന്നെ ഹെഡ്ലൈറ്റ് ഒരെണ്ണം യൂസ്ഡ് ഇരിപ്പുണ്ട് ഒരു 2 രൂപ റേഞ്ചിന്. അപ്പോൾ എന്തായാലും അത് സെറ്റപ്പ് ചെയ്യാം. പിന്നെ കിറ്റ് എന്തായാലും പുതിയത് കിട്ടുന്നുള്ളൂ കേട്ടോ. പിന്നെ ടാങ്ക് മേടിക്കണമെങ്കിലും ഒരു 6 രൂപ പുതിയ 6 രൂപ സംതിങ് ഉണ്ട് കേട്ടോ. 6 രൂപ അടുപ്പിച്ച് റേറ്റിംഗ് കാര്യങ്ങളുണ്ട്, 6 ന് പുറത്തുണ്ടെങ്കിലേ ഉള്ളൂ. അതുപോലെ തന്നെ യൂസർ എടുത്താനുള്ള പണിയെന്ന് വെച്ചാൽ പുറമേ കാണുമ്പോൾ ചിലപ്പോൾ നല്ല വൃത്തിയൊക്കെ ആയിരിക്കും കേട്ടോ. ആകം ഫുള്ള് തുരുമ്പും കാര്യങ്ങളൊക്കെ ആയി അവസാനം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാകും. അപ്പം ഒരു 3 രൂപ ടാങ്ക് എടുത്ത് ഒരു 2500 പെയിൻ്റ് അടിക്കുമ്പോൾ 5500 എന്നിട്ട് ടാങ്ക് കൊള്ളത്തില്ലെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിക്കുകയാണ്. ഇതാകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടാങ്കാണ്, വലിയ സീനില്ല. ഇത് നമുക്ക് സെറ്റ് ചെയ്തെടുത്താൽ നമുക്ക് ഉപയോഗിക്കാം, അത്രേ ഉള്ളൂ വ്യത്യാസം. അതുകൊണ്ടാണ് സെറ്റപ്പാക്കി എടുത്തത് കേട്ടോ. ഇതിന് വീട്ടിൽ കൊണ്ടുപോകാം. ഇനി വണ്ടിയുടെ ഫുള്ള് ഊരി അടിക്കുകയാണ് കേട്ടോ. ബേക്ക് കിറ്റും കാര്യങ്ങളും എല്ലാം ഊരണം. ഇനിയിപ്പോൾ ആ സൈഡ് പാനലും ആ ബേക്ക് പീസൂടെ മാറിയ വണ്ടിയിലെ പാർട്സുകളെല്ലാം പുതിയതാവും കേട്ടോ. അപ്പോൾ അതുകൂടി മാറ്റണം. അതിൽ ചെറിയ ക്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, പുറമേ ഇല്ല, അകത്ത് ചെറിയ ക്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പറ്റുവാണെങ്കിൽ അതുകൂടി മാറ്റണം കേട്ടോ.
അപ്പോൾ അതാ ഇതിൻ്റെ ടാങ്ക് വെച്ചുകൊണ്ട് വന്ന് സ്പ്ലെൻഡറിൻ്റെ ടാങ്ക് അത്രയും സ്ക്രാച്ചായിട്ടാ. ഞാൻ അത് ഓർത്തതുമില്ല, വല്ലാത്ത ചീത്തായിപ്പോയി. സെറ്റാക്കി എടുത്തിട്ടുണ്ട്, ഇനി പെട്രോൾ ഒഴിച്ച് നോക്കണം കേട്ടോ. ലീക്ക് വല്ലതും ഉണ്ടാകുന്ന ലീക്ക് വരാൻ ചാൻസ് ഇല്ല, കാരണം കംപ്ലീറ്റ് നോക്കി സെറ്റാക്കി എടുത്തതാണ്. എന്തായാലും നമുക്കൊന്ന് ഒഴിച്ച് നോക്കാം അല്ലേ. എന്തായാലും ഇതിന് പൊട്ടിയിട്ട് സെറ്റാക്കിയാലേ ഇതിന് വണ്ടി സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ സെറ്റ് ചെയ്യാം, പക്ഷേ വൃത്തിയില്ലാതെ ഇരിക്കും. അപ്പോൾ ഇന്നലെ നമ്മളെ ടാങ്കും കാര്യങ്ങളൊക്കെ വെൽഡ് ചെയ്തുകൊണ്ട് വന്നിട്ട് നമ്മളെ വണ്ടി എടുത്ത് അകത്ത് വെച്ച് കേട്ടോ. വണ്ടി എടുത്ത് അകത്ത് വെച്ചതിൻ്റെ കാരണം ഇതിൻ്റെ വയറും കാര്യങ്ങളും കംപ്ലീറ്റ് ഇതാ വെളിയിൽ കിടക്കുകയാണ്. അപ്പോൾ ഇത് പട്ടിയാൻ കടിച്ചാൽ ഈ വയറും കെറ്റി കൂടി മാറേണ്ടി വരും, അതുകൊണ്ടാണ് അടുത്ത് അകത്ത് വെച്ചത്. എന്തായാലും വണ്ടിയുടെ ബാക്കി കാര്യങ്ങൾ കംപ്ലീറ്റ് ഊരിയിട്ടുണ്ട്, വണ്ടിയുടെ ബോഡി പാർട്സ് കംപ്ലീറ്റ് ഊരിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ സൈഡ് പാനൽ, അതുപോലെ തന്നെ ബാക്ക് പാനൽ, സീറ്റ് കാര്യങ്ങൾ എല്ലാം ഊരിയിട്ടുണ്ട്. ടാങ്ക് ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്തായാലും അതുകൂടെ എടുത്ത് വെച്ചിട്ട് ഇനി ലീക്ക കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന് നോക്കണം. അതുപോലെ തന്നെ കാരിയർ, നമ്മളെ ഹഗ്ഗർ കാര്യങ്ങളൊക്കെ ഊരിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ബാക്ക് പാനലിൻ്റെ അവസ്ഥ. ഇതിൻ്റെ ഇവിടുത്തെ ലോക്ക് പോയിട്ടുണ്ട് കേട്ടോ, ഇത് ഓൾറെഡി ചെറുതായിട്ട് പൊട്ടിയിരുന്നതാണ്. അതുപോലെ തന്നെ ഇതെന്തായാലും റീപ്ലേസ് ചെയ്യണം, കാരണം എന്ന് വെച്ചാൽ ഈ ഇൻഡിക്കേറ്റർ ഉണ്ടാവും, ഇതിൽ ഹോൾ ഇട്ടാണ് വെച്ചേക്കുന്നത് നമ്മളെ ഫ്ലഷ് മൗണ്ട്. അപ്പം ഇത് അന്ന് ഒരു ഇത് തിടുക്കത്തിലെടുത്ത് വെച്ചാണ് കേട്ടോ. ഇപ്പോൾ എന്തായാലും ഇത് മാറ്റണം, ഈ പീസ് മാറ്റിയിട്ട് നമ്മൾ സ്റ്റോക്ക് മഡ് ഗാർഡ് സെറ്റ് ചെയ്യാനായിട്ടുള്ള പ്ലാനാണ്. ഓക്കെ, നമുക്ക് കംപ്ലീറ്റ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അയ്യോ, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതായത് ഫുൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്രോൾ ഒഴിച്ച് നോക്കാം കേട്ടോ. പെട്രോൾ ഒഴിച്ചിട്ട് ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന് നോക്കിയിട്ട് നമുക്ക് പെയിൻറ്റിങ്ങിന് കൊടുക്കാം, ഇല്ലെങ്കിൽ പിന്നെ ഇരട്ടി പണിയാവും, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മളിതായി സെറ്റ് ചെയ്യേണ്ടി വന്നപ്പം നമ്മളൊരു മൈക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇപ്പോൾ വന്നതാണ് കേട്ടോ. നമ്മളെ ഗോപ്രോയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു മൈക്കാണ്. അപ്പോൾ ഇനി നമ്മളെ ഇനിയുള്ള വീഡിയോസിൽ കുറച്ചുകൂടിയൊക്കെ ഓഡിയോ ക്വാളിറ്റി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം, കാരണം സോണിയുടെ ഒരു മൈക്കാണ് കേട്ടോ മേടിച്ചത്. എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. ഇതുവരെ നമ്മൾ യൂസ് ചെയ്ത മൈക്ക് ഏതാണ്, അല്ലെങ്കിൽ ഇത്രയും നാൾ നമ്മളെ ചാനലിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മൈക്കാണ് കേട്ടോ യൂസ് ചെയ്ത. ഇത് അത്യാവശ്യം റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു മൈക്കാണ്. എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. മോട്ടോർ വ്ളോഗിങ് ഒക്കെ തുടങ്ങാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് ചിലപ്പം അറിയാൻ കുറച്ച് ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും അതിനെ പറ്റിയൊരു വീഡിയോ ഞാൻ എന്തായാലും സെപ്പറേറ്റ് ഒരെണ്ണം ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ യൂസ് ചെയ്തില്ല, പൊട്ടിച്ചോലി നോക്കിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. അപ്പം എൻ്റെ ഒരു അവസ്ഥ ഇത്. പിന്നെ ഊരിയപ്പോൾ എല്ലാം കൂടെ ഊരി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. വേറെ ഒന്നുമല്ലതാ ഇവിടെ അത് കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം. അങ്ങനത്തെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇവിടെയൊക്കെ ചെറിയൊരു തുരുമ്പല്ല, തുരുമ്പിൻ്റെ പൊടിയില്ലേ, അത് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഒന്ന് സെറ്റപ്പാക്കി എടുക്കണം. അപ്പോൾ അതാ നമ്മളെ ടാങ്കിൽ ഇന്നലെ പെട്രോളും കാര്യങ്ങളൊക്കെ ഒഴിച്ചു വെച്ച് നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇവിടെ ഒരു ചെറിയ ലീക്ക്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഈ യെല്ലോ മാർക്ക് കൊടുത്തേക്കുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ലീക്കുണ്ട്, അപ്പോൾ ഇത് ഇനി ഒന്നുകൂടി വാഷ് ചെയ്യണം, വെൽഡാക്കണം. അപ്പം ഇന്നലെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെ ഇന്നും ചെയ്യേണ്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും പണി കിട്ടി, ഇല്ലാതെ ഇനിയിപ്പോൾ പെയിൻ്റ് അടിച്ചിരുന്നെങ്കിൽ അത് ഇരട്ടി പണിയായേന. നിങ്ങളിത് വെൽഡ് ചെയ്തിട്ട് ആദ്യം പെട്രോൾ ഒഴിക്കുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം എടുത്ത് ഒഴിക്കുക കേട്ടോ. വെള്ളം ഒഴിച്ച് നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ല. ഇന്നലെ ഞാൻ പെട്രോൾ എടുത്ത് വീട്ടി പെട്രോൾ ഫുൾ എടുക്കാനും പറ്റിയില്ല, ഈ സ്റ്റെയിനറിൽ കൂടെ ഒന്നും വരത്തില്ല കേട്ടോ ഈ കിടക്കുന്ന പെട്രോൾ. പിന്നെ ഫുള്ള് കുലുക്കി കളയേണ്ടി വരും, 100 രൂപ പെട്രോൾ ഒഴിച്ച് 30 രൂപ പെട്രോൾ വരും, ബാക്കി കിട്ടിയില്ല. അത്രയും വെളിയിൽ കളയാനേ പറ്റുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റെയിനർ വരുന്നതിൻ്റെ അവിടുത്തെ ഒരു ഹോളുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിലൊരു ഹോളുണ്ട്, ഇവിടെ ഉണ്ട്. ഇതുവഴി വരത്തില്ല കേട്ടോ, ഈ അടിയിലത്തെ രണ്ട് ഹോളിൽ കൂടെ പെട്രോൾ പോകാൻ ചാൻസ് ഉള്ളൂ. അപ്പം എടുക്കാൻ കുറച്ച് ചടങ്ങാണ് കേട്ടോ. അപ്പം ആദ്യമേ വെൽഡ് ചെയ്തിട്ട് പെട്രോൾ കോഴി വീഴ്ത്തുന്നവേ ജസ്റ്റ് വെള്ളം ഒഴിച്ച് നോക്കുക. അതാകുമ്പോൾ ലീക്കുണ്ടെങ്കിലും പിന്നെ ടാങ്ക് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ചെറിയൊരു മണ്ടത്തരം പറ്റി, അതൊക്കെ നമ്മൾ ഓർക്കുന്നില്ലല്ലോ. ഇപ്പോൾ ഹോളും കാര്യങ്ങളൊക്കെ കാണുമെന്ന് ജസ്റ്റ് എടുത്ത് അങ്ങ് വീതി കൊടുത്തു കേട്ടോ, അപ്പോഴാണ് മനസ്സിലായ. അപ്പോൾ എന്തായാലും അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ അതാ ഷോപ്പ് എത്തിയിട്ടുണ്ട്, ഇവിടെ നമുക്ക് പെയിൻ്റടിക്കാൻ കൊടുക്കാം. നമ്മളെ കാറ് ഇവിടെ കിടക്കുകയാണ് കേട്ടോ. ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ, പക്ഷേ അത് കംപ്ലീറ്റ് പോയി. എൻ്റെ ഫോണിൽ ചെറിയ പണി എന്ന് എസ് ടി കാർഡ് ഫുള്ള് ഫോർമാറ്റ് ആയിപ്പോയി കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിപ്പം ടെസ്റ്റ് പണിക്ക് വേണ്ടി കിടക്കുകയാണ്. ഇത് കൊണ്ടിട്ടിടം തൊട്ടുള്ള വീഡിയോസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം വണ്ടി പുട്ടിയൊക്കെ ഇട്ട്, അതുപോലെ തന്നെ മെക്കാനിക്കൽ വർക്ക്, അകത്തെ പാച്ച് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, പാച്ച് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്ത് ഫുള്ള് സെറ്റാക്കി ഇട്ടേക്കാണ്. ഇനിയിപ്പം പെയിൻറ്റിങ് വർക്കാണ് കേട്ടോ, വണ്ടി വാഷ് ചെയ്ത്, അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ ബീഡിങ്ങും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് സെറ്റപ്പാക്കി ഇനിയിപ്പോൾ പെയിൻറ്റിങ് വർക്ക് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ വണ്ടിയുടെ ലുക്ക്. ടാങ്കും പെയിൻ്റ് അടിക്കാൻ കൊടുത്ത്, അതുപോലെ തന്നെ കാറിൻ്റെ വർക്കും ഒരു സൈഡിൽ കൂടെ നടക്കുകയാണ് കേട്ടോ.
ഓക്കെ അപ്പോൾ എന്തായാലും ടാങ്ക് ഇനിയിപ്പം പൊട്ടിയിടാന്നാണ് പറഞ്ഞത്. നാളെ കിട്ടുമെന്ന് അറിയത്തില്ല, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടാങ്ക് പോയി എടുക്കണം. ഫിൽറ്റർ സെറ്റ് ചെയ്തില്ലേ, അതിന് തന്നെ നമ്മളെ ക്ലാസിക് 350 ഒരു എയർ ഫിൽറ്റർ കൂടെ ഉണ്ട്, അത് സെറ്റാക്കാനായിട്ട്. ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നത് സെറ്റാക്കണമെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് അതുകൂടെ ഒന്ന് സെറ്റാക്കണം. നമ്മളെ വണ്ടിക്ക് വരുന്ന എയർ ഫിൽറ്റർ ചെറിയ യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ തന്നെ എനിക്ക് ബോൾട്ടെല്ലാം ഊരിയിട്ട് എയർ ഫിൽറ്റർ കാണിച്ചു തരാം. ആണ് വണ്ടിയിൽ ഇപ്പോഴത്തെ സൗണ്ട് നിങ്ങൾക്ക് ഏകദേശം ഐഡിയും കാര്യങ്ങളൊക്കെ കിട്ടി കാണുമല്ലോ. തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ, ഇത് വെറും പേപ്പറാണ്. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ പഴയ വീഡിയോ നോക്കിയ കേട്ടോ, മറ്റേ ഫൈബർ മെറ്റീരിയലാണ് വരുന്നത്. അതുപോലെ തന്നെ നല്ല ഫ്ലെക്സിബിൾ കേട്ടോ സംഭവം. അപ്പോൾ എന്തായാലും സെറ്റപ്പ് ആക്കാം. നമ്മൾ എയർ ഫിൽറ്റർ ഇതാ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെറിയൊരു സ്റ്റിക്കർ, അതിൻ്റെ കൂടെ കിട്ടിയൊരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇതാ നമ്മളിതാ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ. ബ്ലോക്സ് 99% ഡസ്റ്റ്, വാഷ് ആൻഡ് റിയൂസ്, ഇമ്പ്രൂവ്സ് കമ്പസ്റ്റൻ, ലാസ്റ്റ് 4 lakh km, റെഡ്യൂസസ് കാർബൺ എമിഷൻസ്, ഇമ്പ്രൂവ്സ് ലോ എൻ്റെ ആക്സിലറേഷൻ. അപ്പം ഇത്രയും ഫീച്ചേഴ്സാണ് നമ്മൾക്ക് ഈ ഒരു എയർ ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ. വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മേടിച്ച് യൂസ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നേരത്തെയും കാട്ടി ക്ലിയർ ആണെന്ന് അറിയത്തില്ല, എന്തായാലും ചെറിയൊരു ബാസി ഫീൽ എനിക്ക് എന്തായാലും തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ എയർ ഫിൽറ്ററും സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി വരും വീഡിയോസിൽ ബാക്കി അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയും തന്നെ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കണം ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.